ബൈബിൾ സർവേയിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹോശേയ പ്രവചനമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡാനിയൽ പ്രവചനം പഠിക്കുകയുണ്ടായി. ഡാനിയൽ പ്രവചനം കഴിഞ്ഞാൽ ഹോശേയ പ്രവചനമാണ്. ഹോശേയ പ്രവചനം നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ വേറെ ചില കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ബൈബിൾ പഠിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ നമ്മൾ ഒന്നിനുടെ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. 17:5-17, അതായത് ചരിത്ര പുസ്തകങ്ങൾ 17, കാവ്യപുസ്തകങ്ങൾ 5, പ്രവചന പുസ്തകങ്ങൾ 17. വീണ്ടും ഈ പുസ്തകങ്ങളെ നമുക്കൊന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യാം. ഈ 17 രണ്ടിനെയും 5, 12 എന്ന് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആദ്യം പഞ്ചഗ്രന്ഥങ്ങൾ, പിന്നീട് 12 ചരിത്ര പുസ്തകങ്ങൾ, പിന്നീട് 5 ജ്ഞാന പുസ്തകങ്ങൾ, പിന്നീട് 5 മേജർ വലിയ പ്രവാചകന്മാർ, പിന്നെ 12 ചെറിയ പ്രവാചകന്മാർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, വി ആർ അറ്റ് മൈനർ പ്രോഫറ്റ്സ്. ഇപ്പോൾ മേജർ പ്രോഫറ്റ്സിനെ എല്ലാം, വലിയ പ്രവാചകന്മാരെക്കുറിച്ചെല്ലാം പഠിച്ചു കഴിഞ്ഞു. വലിയ പ്രവാചകന്മാരായിട്ട് 4 5 പുസ്തകങ്ങളുമാണുള്ളത്: യെശയ്യാവ്, യിരെമ്യാവ്, എഹെസ്കേല്, ഡാനിയേൽ. അതിനിടയ്ക്ക് വിലാപങ്ങളുടെ പുസ്തകങ്ങളും കൂടി ഉണ്ട്. അപ്പം 5 പുസ്തകവും 4 പ്രവാചകന്മാരും. അപ്പോൾ ഇനി 12 പുസ്തകങ്ങൾ ചെറിയ പ്രവാചകന്മാർ അല്ലെങ്കിൽ മൈനർ പ്രോഫറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്നുള്ള ഒരു കാര്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം. ബൈബിൾ ക്രമമായിട്ട് പഠിക്കുമ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഹോശേയ മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ 12 ചെറിയ പ്രവാചകന്മാർ. ഈ 12 പേർ എങ്ങനെ ചെറുതായി പോയത്? ഈ 12 പേർ ചെറുതായി പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പുസ്തകം ചെറുതായതുകൊണ്ടാണ്. അല്ലാതെ പ്രവാചകന്മാർ ഒരു തരത്തിലും ചെറുതല്ല. പുസ്തകങ്ങൾ പോലും വലിയ പ്രവാചകന്മാരുടെ പുസ്തകത്തേക്കാൾ വലുതാണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ, ഡാനിയൽ പ്രവചനം എത്ര അധ്യായമുണ്ട്? 12 അധ്യായം. ഹോശേയ എത്ര അധ്യായമുണ്ട്? 14 അധ്യായം. അപ്പോൾ ഏതാ വലുത്? 12 അധ്യായമുള്ള ഡാനിയലാണോ 14 അധ്യായമുള്ള ഹോശേയാണോ? പിന്നെ ഹോശേയ ആരാ ചെറുതാക്കിയത്? നമുക്കൊന്ന് ചോദിക്കണം വാസ്തവത്തിൽ. അപ്പോൾ അത് ഈ ബൈബിൾ പണ്ഡിതന്മാർ ഒരു തിരിവിൻ്റെ സൗകര്യത്തിന് വേണ്ടി പുസ്തകം വലുതായവരെ മേജർ എന്ന് വിളിച്ചു, പുസ്തകം ചെറിയതായവരെ മൈനർ എന്ന് വിളിച്ചു. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അവരെല്ലാം മൈനറാണ്, ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, അവരുടെ പ്രവചനങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്നൊന്നും കരുതരുത്. മുമ്പോട്ട് പോകുമ്പോൾ പുസ്തകങ്ങൾ പലതും വളരെ ചെറുതാണ്. ഒരു പേജുള്ളത്, ഒരു അധ്യായമുള്ളത്, 2 അങ്ങനെ ചെറിയ ചെറിയ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതിനെ പൊതുവായിട്ട് വിലയിരുത്തിയപ്പോൾ മൈനർ പ്രോഫറ്റ്സ് അല്ലെങ്കിൽ ചെറിയ പ്രവാചകന്മാർ എന്ന് വിളിച്ചു. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, യു മേജർ ഇൻ ദി മൈനർ പ്രോഫറ്റ്സ്. ചെറിയ പ്രവാചകന്മാരെ നിങ്ങൾ ഗൗരവമായിട്ട് കാണുകയാണെങ്കിൽ അതിലൊരു മേജർ ഡിഗ്രി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ആരംഭമാണ് ഹോശേയോടുകൂടി ആരംഭിക്കുന്നതെന്നുള്ളത് ഓർത്താൽ നന്നായിരിക്കും. വേറെ ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പഠിച്ച പ്രവചന പുസ്തകങ്ങൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, പുസ്തകത്തിൻ്റെ വലിപ്പം നോക്കിയല്ല പുസ്തകത്തെ വിഭജിക്കേണ്ടത്. പുസ്തകത്തിൻ്റെ വലിപ്പം നോക്കിയല്ല പുസ്തകത്തെ, വേദപുസ്തകത്തെ വിഭജിക്കേണ്ടത്, പ്രവചന പുസ്തകങ്ങളെ വിഭജിക്കേണ്ടത്. പിന്നെ എങ്ങനെ വിഭജിക്കണമെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ വിഭജിക്കണം? വലിപ്പം നോക്കി അല്ലെങ്കിൽ പിന്നെ എന്ത് വെച്ചിട്ടാണ് വിഭജിക്കുന്നത്? പ്രവാസം അധിഷ്ഠിതമായിട്ടാണ്. പ്രവാസ കാലത്തെ പ്രവാചകന്മാർ, പ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകന്മാർ, പ്രവാസത്തിന് ശേഷമുള്ള പ്രവാചകന്മാർ. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ചെറിയ പ്രവാചകന്മാർ ഇതിലെവിടെ വരും? പ്രവാസത്തിന് മുമ്പാണോ കഴിഞ്ഞാണോ പ്രവാസകാലത്തിലാണോ? പ്രവാസത്തിന് മുമ്പാണ്, കറക്റ്റ് ആൻസറാണ്. കാരണം പ്രവാസ കാലത്തുള്ള 2 പ്രവാചകന്മാരേ ഉള്ളൂ. അവരെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആരൊക്കെയാണ്? യെഹെസ്കേലും ഡാനിയേലും. അവർ രണ്ടുപേരും പ്രവാസ കാലത്തുള്ളവരാണ്. പ്രവാസകാലത്ത് കഴിഞ്ഞിട്ട് പ്രവാസത്തിന് ശേഷം വരാൻ പോകുന്ന ആളുകൾ 3 അവരെക്കുറിച്ച് പഠിച്ചിട്ടില്ല. അപ്പോൾ അവർ 3 വരാനിരിക്കുന്നുണ്ട്. അതാരൊക്കെയാണ്? ഹഗ്ഗായി, സക്കരിയാവ്, മലാഖി. അപ്പം പ്രവാസത്തിന് മുമ്പുള്ളവരെക്കുറിച്ചും പഠിക്കാനുണ്ട്, പ്രവാസം കഴിഞ്ഞുള്ളവരെക്കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പ്രവാസ കാലത്തുള്ള 2 പഠിച്ചു. ആരൊക്കെയായിരുന്നു? യെഹെസ്കേലും. വേറെ 2 പഠിച്ചല്ലോ, യെശയ്യാവും യിരെമ്യാവും. അവരെവിടെയായിരുന്നു? അവർ പ്രവാസത്തിന് മുമ്പാണെന്ന് പറഞ്ഞാലും ട്രാൻസിഷൻ പീരീഡ് എന്ന് വേണേൽ പറയാം. പ്രവാസത്തിന് മുമ്പുള്ളതിൽ നിന്ന് പ്രവാസത്തിലേക്ക് പോകുന്ന സമയത്ത് യിരെമ്യാവൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. യിരെമ്യാവിന് ഡാനിയലിനെ പരിചയമുണ്ടായിരുന്നു, യെഹെസ്കേലിന് പരിചയമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഓർക്കുക. അപ്പോൾ ബൈബിളിൽ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വലിപ്പം നോക്കിയിട്ടല്ല, ഇങ്ങനെ ചില കാര്യങ്ങളും കൂടിയൊക്കെ ആത്മാവ് പരിഗണിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം,
നമ്മളിനി പഠിക്കുന്ന പുസ്തകങ്ങൾ പ്രവാസകാലത്തിന് മുമ്പുള്ളതും പ്രവാസകാലം കഴിഞ്ഞുള്ളതും. എക്സൈലിക്ക് കഴിഞ്ഞു, പ്രവാസ കാലഘട്ടത്തിലുള്ള പുസ്തകങ്ങൾ രണ്ടും കഴിഞ്ഞു, അതിന് മുമ്പുള്ളതും അതിന് ശേഷമുള്ളതുമാണ്. അതിന് മുമ്പ് എത്രണ്ണം ഉണ്ടായിരുന്നു? പ്രവാസത്തിന് മുമ്പ് എത്ര പ്രവാചകന്മാരാണ് ഉണ്ടായിരുന്നത്? 11 പേര്. 11 പേരിൽ എത്ര പേര് കഴിഞ്ഞു? 2 പേര് കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി എത്ര ഉണ്ട്? 9. പ്രവാസം കഴിഞ്ഞിട്ട് എത്ര പേരുണ്ട്? 3 പേര്. അപ്പോൾ 9 3 അങ്ങനെയാണ് 12 അവശേഷിക്കുന്നത്. കണക്ക് പഠിച്ചെന്ന് വിചാരിക്കുന്നു, ഇന്ന് ഉച്ചയ്ക്ക് മുഴുവൻ കണക്കായിരുന്നു. അപ്പോൾ കണക്ക് പിടികിട്ടിരുന്ന പ്രവാസത്തിന് മുമ്പുള്ള 9 പേരും പ്രവാസം കഴിഞ്ഞുള്ള 3 പേരും ചേരുമ്പോഴാണ് ഈ 12 പ്രവാചകന്മാരെക്കുറിച്ച് നമുക്കിനി പഠിക്കാനുള്ളതെന്നുള്ള കാര്യം ഓർക്കുക. കണക്കെല്ലാവർക്കും പിടികിട്ടിയല്ലോ. അതായത് ആകെ 16 പ്രവാചകന്മാരും 17 പുസ്തകങ്ങളും. ഈ പുസ്തകങ്ങളെ നമ്മൾ 3 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. പ്രവാസ കാലത്തുള്ളവർ 2 പേർ, പ്രവാസത്തിന് ശേഷം 3 പേർ, പ്രവാസത്തിന് മുമ്പ് 11 പേർ. 11 + 2 + 3 = 16. അങ്ങനെയാണ് കണക്ക്. ഇപ്പോഴത്തെ കണക്ക് ആർക്കും കിട്ടിയില്ലേ? പ്രവാസ കാലത്ത് 2 പേര്, പ്രവാസത്തിന് മുമ്പ് 11 പേര്, പ്രവാസം കഴിഞ്ഞിട്ട് 3 പേര്. അപ്പോൾ 11 + 2 + 3 = 16 എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ അതിൽ പ്രവാസ കാലത്തുള്ള 2 പേരെക്കുറിച്ചും അതിന് മുമ്പുള്ള 2 പേരെക്കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ബാക്കി പ്രവാസത്തിന് മുമ്പുള്ള 9 പേരും പ്രവാസത്തിന് ശേഷമുള്ള 3 പേരുമാണ് അവശേഷിക്കുന്നത്. ഈ ഒരു ക്ലാരിറ്റിയൊക്കെ നമ്മുടെ മനസ്സിൽ വേണം. എഗെയിൻ അനദർ പ്രോബ്ലം, പ്രവാസത്തിന് മുമ്പ് 2 രാജ്യങ്ങളുണ്ടായിരുന്നു. പ്രവാസത്തിന് മുമ്പ് 2 രാജ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേലിനോട് പ്രവചിച്ചവരുമുണ്ട്, യഹൂദയോട് പ്രവചിച്ചവരുമുണ്ട്. അവരെ നമ്മൾ തരംതിരിച്ച് പഠിച്ചിരുന്നു. ഇസ്രായേലിനോട് പ്രവചിച്ചവർ 3 പേരും, യഹൂദയോട് പ്രവചിച്ചവർ 8 പേരും, അങ്ങനെ ഒരു തിരിവും കൂടി നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ പ്രവാസത്തിന് മുമ്പുള്ള ആളുകളെക്കുറിച്ചാണ് ഇപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത്. പുസ്തകത്തിൻ്റെ ക്രമം നിങ്ങൾ നോക്കി, ഈ 12 പേരിൽ ആദ്യത്തെ 9 പേരും പ്രവാസത്തിന് മുമ്പുള്ളവരാണ്. അവസാനമാണ് ഹഗ്ഗായി, സക്കരിയാവ്, മലാഖി ഇരിക്കുന്നത്. അത് പ്രവാസം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന 9 എണ്ണവും പ്രവാസകാലത്തിന് മുമ്പുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടി വരും. ഈ പ്രവാസത്തിന് മുമ്പുള്ള ഈ ഓരോ പ്രവാചകന്മാരിൽ എത്ര പേര് ഇസ്രായേലിലുള്ളവർ, എത്ര പേര് യഹൂദയിലുള്ളവർ, 3 ഉം 8 ഉം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ഓരോന്നും പഠിക്കാൻ പോകുമ്പോൾ ഇത് ഏത് രാജ്യത്ത് പ്രവചിച്ചവരായിരുന്നു എന്നും കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവചനം ആണെങ്കിലും ഏത് പുസ്തകമാണെങ്കിലും നമുക്കെങ്ങനെയെന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അങ്ങനല്ല, ഇത് യഹൂദന്മാരോടുള്ള പ്രവചനങ്ങളായതുകൊണ്ട് ഇത് യഹൂദയിലാണോ ഇസ്രായേലിലാണോ എന്നുള്ളതും കൂടെ നിശ്ചയിക്കുമ്പോഴാണ് പഠനം ഏറ്റവും അക്യുറേറ്റ്, കൃത്യതയുള്ളത് ആകുന്നതെന്നുള്ള കാര്യം കൂടി ഓർത്തോണം. പിന്നെ ഇസ്രായേലിലുള്ള ചില പ്രവാചകന്മാർ യഹൂദയിലേക്കും പോയിട്ടുണ്ട്, യഹൂദയിലുള്ള ചില പ്രവാചകന്മാർ ഇസ്രായേലിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം ഏതെങ്കിലും ഒരു രാജ്യത്ത് ഉള്ള ജനങ്ങളോട്, രാജാക്കന്മാരോട് വചനം പറയുക എന്നുള്ളതായിരിക്കും എന്നും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനിയത്തെ 9 എണ്ണം പഠിക്കുമ്പോൾ അതിൽ എത്ര പേര് ഇസ്രായേലിനോടുള്ളത്, എത്ര പേര് യഹൂദയോട്. ഇസ്രായേലിനോടുള്ളത് 3 പേരെ ഉള്ളൂ എന്ന് ഞാൻ കുറച്ച് മുമ്പ് പറയുകയും ചെയ്തു. അതിൽ നമ്മൾ പഠിച്ച യെശയ്യാവും യിരെമ്യാവും യഹൂദയിലായിരുന്നതാനും. അപ്പോൾ ആരോ 3 പേരിനി എവിടുത്തെ ഉണ്ട്? ഇസ്രായേലിലെ ഉണ്ട്, ബാക്കിയുള്ള ആളുകൾ യഹൂദയിലെ. അപ്പോൾ നമുക്ക് ഒരു കണക്കും കൂടെ പറയുകയാണെങ്കിൽ പ്രവാസത്തിന് മുമ്പുള്ള 9 പേരെക്കുറിച്ച് പഠിക്കാൻ പോകുന്നു. അതിൽ 3 പേര് ഇസ്രായേലിൽ പ്രവചിച്ചവരും 6 പേര്, 6 3 അല്ലേ 9, 6 പേര് യഹൂദയിൽ പ്രവചിച്ചവരും ആണെന്നുള്ളൊരു തിരിവും കൂടെ ഒക്കെ മനസ്സിൽ വേണം. അതെല്ലാം കൃത്യമായിട്ട് ഇങ്ങനെ മനസ്സിലിരിക്കുകയാണെങ്കിൽ പഠനം കുറച്ചും കൂടി കൃത്യതയോടുകൂടി നടത്താനായിട്ട് പറ്റും. ഞാൻ കണക്ക് നിർത്തിയിട്ട് ഹോശേയയിലേക്ക് വരാൻ പോവുകയാണ്. ഈ കണക്കുകളൊക്കെ ഏകദേശം ബൈബിൾ പഠിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഹോശേയ പ്രവചകനെ നോക്കുമ്പോൾ ഹോശേയ എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഹോശേയ ഒരപരിചിതമായിട്ടുള്ള പേരല്ല, ഹോശേയ എന്നുള്ളത് വളരെ പരിചിതമായിട്ടുള്ള പേരാണ്. ഹോശേയ എന്ന് പറഞ്ഞാൽ അർത്ഥം രക്ഷ. ഇതിനു മുമ്പ് ആർക്കെങ്കിലും ഈ പേരുണ്ടായിരുന്നോ? യോശുവയ്ക്ക് ഈ പേരുണ്ടായിരുന്നു. യോശുവ, യേശു എല്ലാം ഒരു റൂട്ടിൽ നിന്ന് വരുന്നതാണ്. സംഖ്യാപുസ്തകം 13:16, സംഖ്യാപുസ്തകം 13:16 ദേശം ഒറ്റ നോക്കുവാൻ മോശെ അയച്ച പുരുഷന്മാരുടെ പേര് ഇവ തന്നെയെന്നാൽ
മോശ നൂന്റെ മകനായ ഹോശേയ്ക്ക് നൂന്റെ മകനായ ഹോശേയ്ക്ക് യോശുവ എന്ന് പേരിട്ടു. യോശുവ എന്ന് പേരിട്ടു. അപ്പം യോശുവ തന്നെയാണ് ഹോശേയ. രണ്ടും ഒരേ അർത്ഥം വരുന്ന പേരുകൾ ആണെന്നുള്ള കാര്യം ഓർക്കുക. അതിൻ്റെ അർത്ഥം ദൈവം എൻ്റെ രക്ഷകനാണ്. യഹോവ ഈസ് മൈ സാൽവേഷൻ. ഒന്ന് ദിനവൃത്താന്തം 7:27 കൂടെ വായിച്ചാൽ, ഒന്ന് ദിനവൃത്താന്തം 7:27 ഹോശേയ എങ്ങനെ പിന്നെയും ക്ലിയറായിട്ട് വരുന്നു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. യഹോശുവ 1:27 അവൻ്റെ മകൻ നൂൻ, അവൻ്റെ മകൻ യഹോശുവ. യഹോശുവ അപ്പം യോശുവ, യഹോശുവ, ഹോശേയ, ജീസസ് ഇതെല്ലാം ഒറ്റ ഗ്രൂപ്പിൽപ്പെടുന്നതാണ്. ഇതിൻ്റെ എല്ലാ അർത്ഥം രക്ഷകൻ, രക്ഷിക്കുന്ന ദൈവം, യഹോവ രക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ് ഈ പേരിനുള്ളതെന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ഹോശേയ ഇസ്രായേലിലാണ് പ്രവചിച്ചതെന്നുള്ള കാര്യവും കൂടി ജനറലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇസ്രായേലിൽ പ്രവചിച്ചപ്പോൾ ഇസ്രായേലിനെ മാത്രം കണ്ടുകൊണ്ടല്ല, അല്ലെങ്കിൽ ആ രാജ്യത്തോട് മാത്രമല്ല, ഇടയ്ക്ക് യഹൂദയിലും പോയി ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ പ്രവാചകന്മാർ പ്രവാസകാലത്തുണ്ടായിരുന്ന പ്രവാചകന്മാർ പ്രവാസകാലം എന്ന് തീരുമെന്നും എന്ന് മടങ്ങിപ്പോകുമെന്നും പിന്നെ ചരിത്രം എന്താണെന്നൊക്കെയാണ് അന്വേഷിച്ചതെങ്കിൽ, പ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകന്മാർ അങ്ങനെയുള്ള കാര്യങ്ങളല്ല അന്വേഷിക്കുന്നത്. കാരണം ഇപ്പോൾ ഇവർ എവിടെ പോയിട്ടില്ല, പ്രവാസത്തിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇവർ ദേശത്തോട് അറിയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും? ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവം നിങ്ങൾക്ക് തന്ന ന്യായ പ്രമാണങ്ങളൊക്കെ പ്രമാണിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രവാസത്തിൽ പോകേണ്ടി. ഗോഡ് വിൽ പണിഷ് യു, ഗോഡ് വിൽ സ്കാറ്റർ യു. ദൈവം നിങ്ങളെ ശിക്ഷിക്കും, ദൈവം നിങ്ങളെ ചിതറിക്കും. ഗോഡ്ലെസ് അലയൻസസ്, ദൈവമില്ലാത്ത കൂട്ടുകെട്ടുകളിലും ദൈവമില്ലാത്ത പ്രവർത്തനങ്ങളിലും ഒക്കെ നിങ്ങൾ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ, അവരവിടെ എവിടെ എന്നുള്ള കാര്യം നമുക്കറിയാം. അവർ ദാനിലും ബേഥേലിലും ഒക്കെ കാളക്കുട്ടിയെ പ്രതിഷ്ഠിച്ചു, ഇതാണ് ദൈവമെന്ന് പറഞ്ഞു, അവിടെ ബലി കഴിക്കാൻ പോയി. ഇതൊക്കെ പഠിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ ചരിത്രത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ പണിഷ്മെൻറ്റ് മേടിക്കേണ്ടതായിട്ട് വരും, നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും എന്ന് ശക്തമായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്മാർ ആ കാലഘട്ടത്തിലെ സുവിശേഷകന്മാരായിരുന്നു അല്ലേ. പ്രവാചകന്മാർ ആ കാലഘട്ടത്തിലെ സുവിശേഷകന്മാരാണ്. ആ ജനങ്ങളോടൊക്കെ നിങ്ങളിങ്ങനെ ജീവിച്ചാൽ പോരാ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങളനുസരിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ദൈവം പറയുന്നത് പോലെ ജീവിക്കണം, നിങ്ങൾ എന്തിനാണ് ദൈവത്തെ തിരസ്കരിച്ച് കളഞ്ഞത് എന്ന് എന്ന് ജനങ്ങളോട് ചോദിക്കുകയും രാജ്യത്തുടനീളം സഞ്ചരിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് മടക്കിക്കൊണ്ടുവരികയും ചെയ്തതാണ് പ്രീ എക്സൈലിക്, അല്ലെങ്കിൽ പ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ എല്ലാവരുടെയും തന്നെ ദൗത്യം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ പ്രവാചകന്മാരും തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക, നിങ്ങൾ അതിനനുഗുണമായിട്ടാണോ ജീവിക്കുന്നത് എന്നൊക്കെയുള്ളത്. അതുകൊണ്ട് സുവിശേഷ പ്രസംഗകർ ഇപ്പോൾ അവിടെ നിന്നൊക്കെ ഒത്തിരി വാക്യങ്ങൾ എടുക്കാറുണ്ട്. ഇപ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകൾ ഈ പുസ്തകങ്ങളിൽ നിന്ന് ധാരാളം വചനങ്ങൾ എടുത്ത് അല്ലെ, ഇപ്പോൾ ഞാൻ പറഞ്ഞതിനെ പലരും ഉപയോഗിക്കുന്നില്ലേ, നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അത് ആരാരോട് പറഞ്ഞതാണെന്ന് ചോദിച്ചാൽ പ്രവാചകൻ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതാണ്. ഒരു ദിവസം ദൈവം നിങ്ങളെ സന്ധിക്കും, അന്ന് ദൈവത്തെ എതിരേൽപ്പാൻ നിങ്ങൾ. പക്ഷെ നമ്മൾ പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ പറയുന്നത് ഒരു ദിവസം നീ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും, അതിനൊരുങ്ങിക്കൊള്ളുക. തെറ്റില്ല, പക്ഷേ ഈ പ്രവാചകന്മാരുടെ സന്ദേശം മുഴുവനും ജനത്തെ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടക്കിക്കൊണ്ടിരിക, ദൈവകൽപ്പനകൾ പ്രമാണിക്കാൻ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്ന് ഒരിക്കലും മറന്നുപോകരുത്. നമുക്ക് 5-ാം അധ്യായത്തിൻ്റെ ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങളൊന്ന് വായിച്ചാൽ. പുരോഹിതന്മാരെ കേൾക്കുവിൻ, ഇസ്രായേൽ ഗൃഹമേ ചെവി കൊള്ളുവിൻ, രാജഗൃഹമേ ചെവി തരുവിൻ. നിങ്ങൾ മിസ്പയ്ക്കൊരു കെണിയും താബോരിന്മേൽ വിരിച്ച വലയും ആയിത്തീർന്നിരിക്കുകൊണ്ട് ന്യായവിധി നിങ്ങൾക്ക് വരുന്നു. മത്സരികൾ വഷളത്വത്തിൽ ആണ്ടുപോയിരിക്കുന്നു, ഞാനോ അവർക്ക് ഏവർക്കും ഒരു ശാസകനാകുന്നു. അദ്ദേഹം തന്നെ പറയണൊരു ശാസകൻ, ഐ എം ഹിയർ ടു റെബ്യൂക്ക് യു, ഞാൻ നിങ്ങളെ ഉപദേശിക്കുവാൻ, നിങ്ങളെ വഴക്ക് പറയാൻ വന്നേക്കുന്ന ആളാണെന്നാ, ഞാൻ നിങ്ങൾക്കൊരു ശാസകൻ. 4-5 വാക്യങ്ങൾ വായിച്ചാൽ. അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരേണ്ടതിന് അവരുടെ പ്രവൃത്തികൾ സമ്മതിക്കുന്നില്ല, പരസംഗ മോഹം അവരുടെ ഉള്ളിലുണ്ട്, അവർ യഹോവയെ അറിയുന്നതുമില്ല, ഇസ്രായേലിൻ്റെ അഹംഭാവം അവൻ്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലും എഫ്രയീമും തങ്ങളുടെ അകൃത്യത്താൽ ഇടറിവീഴും, യഹൂദയും അവരോടുകൂടെ ഇടറിവീഴും. അതോ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ആരുടെ കാര്യം പറഞ്ഞു? യഹൂദയുടെ കാര്യവും പറഞ്ഞു. രണ്ടുപേർക്കും ഒരു ഗതി തന്നെ വരും, കാരണം രണ്ടുപേർക്കും ഒരു ദൈവമാണുള്ളത്. നിങ്ങളിപ്പോൾ തന്നെ തമ്മിൽ കീറി രണ്ട് രാജ്യങ്ങളായിരിക്കുന്നു,
ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, നേരത്തെ ദൈവം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങി വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് പണിഷ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ബെറ്റർ റിട്ടേൺ ടു ഗോഡ്, ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങി വരുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. വാണിങ്ങുകളും ഒക്കെ അവർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഹോശേയ പ്രവചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് റിട്ടേൺ അൺ ടു ദ ലോർഡ്, ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം, വരുവിൻ നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവൻ ഇവിടെ വരുവിൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക എന്ന് ഇംഗ്ലീഷിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇംഗ്ലീഷ് പുസ്തകം കം ലെറ്റ് അസ് റിട്ടേൺ ടു ദ ലോർഡ്. അപ്പം ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ഫ്രഷായിട്ട് പറയുകയല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കലായിരുന്നു ബട്ട് യു ഹാവ് ലെഫ്റ്റ് ഹിം, നൗ റിട്ടേൺ. മനസ്സിലായില്ലേ? അതാണ് നിങ്ങൾ മടങ്ങി വരിക, മാനസാന്തരപ്പെടുക എന്നായി പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിരുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലഭിച്ചവരാണ്, ദൈവത്തോടൊപ്പം ആയിരുന്നു, ബട്ട് ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ യു ഹാവ് ലെഫ്റ്റ്, നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു, നിങ്ങൾ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലല്ല സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക, കം ബാക്ക്, റിട്ടേൺ. ഈ സന്ദേശമാണ് ഹോശ ആവർത്തിച്ച് നൽകുന്നത്. ഈ പുസ്തകം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, നമ്മൾ 14 അധ്യായങ്ങളുള്ളൊരു പുസ്തകമാണെന്ന് പറഞ്ഞു, 15 പ്രാവശ്യം റിട്ടേൺ ടു ദ ലോർഡ്, ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക. അപ്പോൾ ഒരധ്യായത്തിന് ഒരു പ്രാവശ്യം എന്നുള്ള നിലയ്ക്ക് അതിലൊന്ന് കൂടുതൽ 15 times കം ബാക്ക്, റിട്ടേൺ അൺ ടു ദ ലോർഡ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക, നമുക്ക് യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകാം എന്ന് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മളെ മടക്കി. ഇപ്പം 5 അധ്യായത്തിൻ്റെ 4 വാക്യം നമ്മൾ വായിച്ചായിരുന്നു, അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടതിന്. കണ്ടോ, അവർ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എങ്ങനെ വരണം? മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഒരിക്കലൂടെ ആയിരുന്നു, വിട്ടേച്ച് പോയതാണ്, മടങ്ങി വരിക, വീണ്ടും തിരിച്ചു വരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലൊന്ന് കയറാനായിട്ട് 1-2 വാക്യങ്ങൾ വായിക്കാം. 15 എണ്ണമുണ്ട്, അപ്പോൾ ഞാൻ 2-3 എണ്ണമെങ്കിലും വായിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷമം തോന്നുകയല്ലേ? 14 അധ്യായത്തിൻ്റെ 1 വാക്യം, 14:1, ഇസ്രായേലേ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. കണ്ടോ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക, റിട്ടേൺ, കം ബാക്ക് അൺ ടു ദ ലോർഡ്, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വരിക. 6 അധ്യായത്തിൻ്റെ 3 വാക്യം, 6:3, നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക, അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്, അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു, പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കിലേക്ക് വരും. സംശയിക്കേണ്ട, ദൈവം ഇങ്ങോട്ട് വരാൻ ഒരുങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ അങ്ങോട്ട് ചെല്ല, നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് മടങ്ങി ചെല്ല, അവൻ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. 12 അധ്യായത്തിൻ്റെ 6 വാക്യം, 12 അധ്യായത്തിൻ്റെ 6 വാക്യം, അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക, നീ നിന്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. 10:12, 10 അധ്യായത്തിൻ്റെ 12 വാക്യം, നീതി വിതയ്ക്കുവിൻ, ദയക്കത്തോണ്ണം കൊയ്യുവിൻ, നിങ്ങളുടെ തരിശു നിലം മുഴുവിൻ, യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിക്കേണ്ടതിന് അവനെ അന്വേഷിക്കുവാനുള്ള കാലമാകുന്നു. അവനെ അന്വേഷിക്കുവാനുള്ള കാലം, അവനെ അന്വേഷിക്കുക, അവൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചല്ലേ. 13:5, ഞാനല്ലാതെ ഒരു രക്ഷിതാവ് ഇല്ലല്ലോ, ഞാൻ മരുഭൂമിയിൽ ഏറ്റവും വരേണ്ട ദേശത്ത് തന്നെ നിന്നെ മേയിച്ചു. അപ്പം ഞാനല്ലാതെ ഒരു രക്ഷിതാവ് ഇല്ല എന്ന് നീ അറിഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നീ എന്നെ എങ്ങനെ വിട്ടുപോയത്? യു കം ബാക്ക്. ഇപ്പോൾ വായിച്ചത് 13:5, ഞാനല്ലാതെ ഒരു രക്ഷിതാവ് ഇല്ലെന്നുള്ളത് നീ അനുഭവിച്ചിട്ടുണ്ട്, എന്നിട്ടും നിനക്ക് എങ്ങനെ എന്നെ വിട്ട് പോകാനായിട്ട് തോന്നി? സോ കം ബാക്ക്. അപ്പോൾ ഇതാണ് ഈ പുസ്തകത്തിൻ്റെ സന്ദേശം, റിട്ടേൺ അൺ ടു ദ ലോർഡ്, കർത്താവിൻ്റെ അടുത്തേക്ക്, യഹോവയുടെ അടുത്തേക്ക് മടങ്ങി വരിക, മടങ്ങി വരിക. 15 പ്രാവശ്യമെങ്കിലും മടങ്ങി വരാനുള്ള സന്ദേശം അദ്ദേഹം ശക്തമായിട്ട് ഇസ്രായേൽ മക്കൾക്ക് നൽകുന്നുണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട്, ഹോശേയ എന്ന് പറഞ്ഞാൽ രക്ഷ എന്നാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അപ്പം നഷ്ടപ്പെട്ടു പോകുന്ന, ദൈവത്തെ വിട്ടുപോകുന്ന ഒരു കൂട്ടം ആളുകളെ രക്ഷയിലേക്ക്, ദൈവത്തിൻ്റെ അടുത്തേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ഒരു ആഹ്വാനവും സന്ദേശവുമാണ് ഹോശേയയിൽ കാണുന്നതെന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ആദ്യം ഹോശേയ ഒന്ന് പരിചയപ്പെടാം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നൽകുന്ന സന്ദേശം, ഡാനിയലിനെ പരിചയപ്പെട്ടതുപോലെ ഹോശേയ ഒന്ന് പരിചയം. ഹോശേയ ഒത്തിരി പേർക്ക് പരിചയം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഡാനിയലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി പേർക്ക് സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നല്ല പരിചയമായിരുന്നു. ഇനി പറയാൻ പോകുന്ന ചിലരെക്കുറിച്ചൊക്കെ പരിചയം കാണും, പക്ഷേ ഹോശേയൊന്നും ആരും അത്ര വലിയ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഹോശേയ ഒരു വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട പ്രവാചകനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പഠിക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമുക്ക് ഹോശേയ ഒന്ന് പരിചയപ്പെടാം. ചില
ടൈറ്റിൽസിൽ ഞാൻ സബ് ടൈറ്റിൽസ് കൊടുത്ത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഒന്നാമത് പൊതുവായിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്, അദ്ദേഹം ഏത് ദേശക്കാരനായിരുന്നെന്ന് പരാമർശമില്ല. ഇസ്രായേലിൽ പ്രവചിച്ചു, ബട്ട് വെയർ ഫ്രം ദിസ് ഫെലോ കെയിം, ഈ പ്രവാചകൻ ഏത് ദേശത്തു നിന്നാണ് വന്നതെന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പരാമർശങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് നാടും വീടും ഒന്നും നിശ്ചയമില്ല, ഏത് നാട്ടുകാരനാണെന്നുള്ളതൊന്നും അറിയാൻ പാടില്ല. പക്ഷേ പ്രവചിച്ചത് ഇസ്രായേലിൽ ആയിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാം. പക്ഷേ തെക്കേ രാജ്യമായ യഹൂദയെ പറ്റിയും പ്രവചിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റു പ്രവാചകന്മാരുണ്ടായിരുന്നു, ചിലരുടെയൊക്കെ പേര് യെശയ്യാവ്, മീഖ, ആമോസ്, യോന, സമകാലികനാണ്, ഹോശയുടെ സമകാലികരായിട്ടുണ്ടായിരുന്ന ആളുകളാണ് യെശയ്യാ പ്രവാചകൻ, മീഖ പ്രവാചകൻ, ആമോസ്, യോന, ഇവരെല്ലാം ഒരേ കാലഘട്ടത്തിൽ പ്രവചിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരുടെ പുസ്തകങ്ങൾ നോക്കിയാലും ഹോശയുടെ ആശയങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആരൊക്കെയാണ്? യെശയ്യാവ്, മീഖ, ആമോസ്, യോന, ഹോശയ, അവരെല്ലാം ഒരേ കാലഘട്ടത്തിൽ പ്രവചിച്ചിരുന്ന ആളുകളാണ്. ഈ നാടേതാണെന്ന് അറിയാൻ പാടില്ലെങ്കിലും അപ്പൻ ആരാണെന്ന് അറിയാം. ഒന്നിൻ്റെ ഒന്ന്, ഒന്നിൻ്റെ ഒന്ന്. ഉസ്സിയാവ്, യോഥാം, ആഹാസ്, ഇസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേൽ രാജാവായ യോഹാശിൻ്റെ മകനായ യെരോബെയാമിൻ്റെ കാലത്തും ബെയേരിൻ്റെ മകനായ ഹോശയ്ക്കുണ്ടായ ബെയേരിൻ്റെ മകൻ. അപ്പം ഫാദറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ബെയേരിൻ്റെ മകനായ ഹോശയ. പിന്നീട് നമുക്ക് ലഭ്യമായിട്ടുള്ളൊരു പേര് ഭാര്യയുടെ പേരാണ്, മൂന്നാം വാക്യം. മൂന്നാം വാക്യം, അങ്ങനെ അവൻ ചെന്ന് ദിബ്ലയീമിൻ്റെ മകളായ ഗോമേറിനെ പരിഗ്രഹിച്ചു. ഗോമേർ, ഭാര്യയുടെ പേര് ഗോമേർ, ദിബ്ലയാമിൻ്റെ മകളായ ഗോമേർ. ഗോമേറിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അവൾ ദുർനടപ്പുകാരിയായിരുന്നു, ആ വഴിക്ക് മക്കളുള്ളവളുമായിരുന്നു. രണ്ടാം വാക്യം, രണ്ടാം വാക്യം, യഹോവ ഹോശയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക. സ്വന്തം ഭാര്യയെ സ്വന്തം മക്കളുമല്ല, പരസംഗത്തിൽ ജീവിക്കുകയും പരസംഗത്തിൽ ജനിച്ച മക്കളുള്ള ഒരു ഭാര്യയെ പോയി നീ എടുത്തുകൊണ്ട് വരാനാണ് പറയുന്നത്. ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോൾ ദേശത്തിന് ഒരു സിംബോളിക് സന്ദേശം നൽകാനായിട്ടാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു സിംബോളിസമാണ് ഇവിടെ. അപ്പം ആ ഹോശയെ അങ്ങനെ ഒരു ഭാര്യ എടുത്തോ എന്നല്ല ചിന്തിക്കേണ്ടത്. ദൈവം ഒരു സിംബോളിസത്തിൽ കൂടി ഒരു മെസ്സേജ് ജനത്തിന് നൽകുകയാണ്, നിങ്ങളിപ്പോൾ ഇതാ ചെയ്തേക്കുന്നതെന്ന്. നിങ്ങൾക്കൊരു ഭർത്താവ് ഉണ്ടായിരിക്കെ, നിങ്ങൾ രണ്ട് മക്കളൊക്കെ ഉണ്ടായിട്ട് അതിനെ നോക്കി മര്യാദയ്ക്ക് വീടൊക്കെ നോക്കി ജീവിക്കേണ്ടതിന് പകരം ഭർത്താവിനെയും വിട്ട് പിള്ളേരെയും വിട്ട് പരസംഗം, അല്ലെങ്കിൽ യഥാർത്ഥ ദൈവത്തെ വിട്ട്. ഈ വേദപുസ്തകത്തിൽ പരസംഗം എന്നുള്ള ഒരു പദം പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പരസംഗം എന്നുപയോഗിച്ചിരിക്കുന്നത് ഫോണിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥ ദൈവത്തെ വിട്ട് അബദ്ധസഞ്ചാരം നടത്തുന്നവരെയാണ് ബൈബിൾ എന്ത് വിളിക്കുന്നത്? പരസംഗക്കാരെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾ അതാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അവർ അനുഭവിച്ച ദൈവത്തെ വിട്ടിട്ട് ദാനിലും ബദേലിലും ഒക്കെ വെച്ചിരിക്കുന്ന അന്യ ദൈവങ്ങളെ, വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കാനും പൂജിക്കാനും ഒക്കെ പോയപ്പോൾ അവരെന്താ ചെയ്തത്? പരസംഗം ചെയ്യുക, അല്ലെങ്കിൽ അന്യ ഭർത്താക്കന്മാർക്കെതിരെ, ജാരന്മാർക്കെതിരെ അവർക്ക് അനുകൂലമായിട്ടൊക്കെ പോവുക ചെയ്യുന്നത്. മക്കളെ പോറ്റി വളർത്താനോ ഭർത്താവിൻ്റെ കൂടെ താമസിക്കാനോ താല്പര്യം, ഇത് ഒരു പിക്ചറാണ്. അപ്പോൾ പിക്ചറൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇത് നോക്ക് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആ അതിലൊരു വലിയ സന്ദേശമുണ്ട്. ആ സന്ദേശത്തിലേക്ക് ചിലപ്പോൾ ഈ ആഴ്ച ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല, അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ആ സന്ദേശത്തിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാനായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ദൈവം ഒരു ഡിഫിക്കൽട്ട് മാരേജാണ് കൊടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. നോട്ട് അൻ ഓർഡിനറി ബ്യൂട്ടിഫുൾ മാരേജ് അല്ലേ. നമ്മൾ ആരെങ്കിലും ഇങ്ങനൊരു കല്യാണം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാൻ പാടില്ല. പരസംഗത്തിൽ നടക്കുന്ന ഒരു ഭാര്യ, പരസംഗത്തിൽ ജനിച്ച മക്കളുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയെ പോയി കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ ചിലരെ ഇത് വെറും പ്രതീകമാണ്, ഇങ്ങനൊന്നും സംഭവിച്ചല്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനല്ല, പുസ്തകം വെളിപ്പെടുത്തുന്നത് ഇത് സംഭവിച്ച കാര്യമാണെന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു ആലങ്കാരിക പ്രയോഗമല്ല, സംഭവിച്ചൊരു കാര്യമാണ്, പ്രവാചകന് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചതിന് ആരും മറുപടി പറഞ്ഞില്ല. നമ്മളോട് അങ്ങനെ ഒരു ഭാര്യയെ, അങ്ങനെ ഒരു ഭർത്താവിനെയൊക്കെ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ രണ്ടു വട്ടം ആലോചിക്കും, അത് വേണോ എന്തിനേ. പക്ഷേ ദൈവം അദ്ദേഹത്തോട് ഇങ്ങനെ ചെയ്യാൻ, നമ്മൾ നേരത്തെ ചില പ്രവാചകന്മാരെ കാണുന്നുണ്ട്, നീ കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക, അപ്പോൾ അത് മനസ്സിൽ കാണാൻ പറഞ്ഞതാണോ? അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ കുശവൻ്റെ വീട്ടിലേക്ക് ചെന്നു, കുശവൻ മണ്ണ് അല്പം എടുത്തു, പാത്രം ഒന്നുണ്ടാക്കി, അത് കേടായിപ്പോയി. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ട കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ ഹോശയെ മനസ്സിൽ കണ്ടതാണെന്ന് പറയാം. ഇതങ്ങനെയല്ല, ഹോശയുടെ ദൈവം പറഞ്ഞു, നീ ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ അടുക്കൽ പോയി ഇന്ന ഭാര്യയെ എടുക്കുക, അവൾ ഇങ്ങനത്തെ ഒരാളാണ്,
ബട്ട് യു ടേക്ക് ഹെയർ ആസ് യുവർ വൈഫ്, നിൻ്റെ ഭാര്യയായിട്ട് അവളെ എടുക്കുക എന്ന് പറഞ്ഞു. ഇത് ഈ വിവാഹം ദൈവ നിർദ്ദേശപ്രകാരം ഉണ്ടായതാണെന്ന് രണ്ടാം വാക്യം വായിച്ചാൽ, ഒന്നുകൂടെ വായിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടും. യഹോവ ഹോശയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശയോട് നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക. ദൈവം എന്ന് വായിച്ചു, ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ചെന്നു കൽപ്പിച്ചു. ഗോഡ് കമാൻഡഡ്, ദൈവം കൽപ്പിച്ചു. നമ്മുടെ ഇടയ്ക്ക് ഒരു ആഡ്ജക്റ്റീവ് വന്നുകൊണ്ടാണ്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ അതിൻ്റെ കണക്ഷൻ പോകേണ്ടത്. എന്താ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നു. അപ്പം ഇത് ഇത് ഇങ്ങനെ നിനക്ക് ഇതിനകത്ത് വിഷമമുണ്ട്, നാട്ടുകാർക്ക് ഇതിനകത്ത് വിഷമമുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്രയധികം. അതാണ് സന്ദേശം. ഞാൻ തന്നെ നിങ്ങളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ഭാര്യ എടുക്കാൻ ആർക്കെങ്കിലും ഒരു ഉത്തരവും, അരമണിക്കൂർ ഭൂമി സ്വർഗത്തിൽ സൈലൻസ് ഉണ്ടായെന്ന് പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും സൈലൻ്റായിട്ട് കയറണം, അയ്യോ അങ്ങനെ ഒരു ഭാര്യ ഏതായാലും. പക്ഷേ ദൈവം പറയുന്നത് അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഭാര്യയെപ്പോലെ കണ്ടിരുന്ന ഇസ്രായേൽ എൻ്റെ ഭാര്യ എന്ന് വാക്യമുണ്ട്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം, പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷേ ആ ഭാര്യ ഇപ്പോൾ ഭർത്താവായ കർത്താവിനെ വിട്ടിട്ട് എന്ത് ചെയ്യുകയാണ്? പരസംഗം ചെയ്യുക. ദൈവമക്കളായിട്ട് ജീവിക്കേണ്ടതിന് പകരം പരസംഗത്തിൽ ജനിച്ച മക്കളെയും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട്, ഇത് ദൈവത്തിന് എത്ര ഹൃദയ ഭേദകമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഒരു ഓബ്ജക്റ്റ് ലെസൺ പോലെയാണ് കൽപ്പിച്ചത്, പോയി ഇങ്ങനെ ഒരു ആളെ എടുക്കാനായിട്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്കതിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. പ്രവചന കാലഘട്ടം, ഏത് കാലഘട്ടത്തിലാണ് ഇദ്ദേഹം പ്രവചിച്ചതെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിൽ യൊരോബെയാം രണ്ടാമൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. യൊരോബെയാം ഒന്നാമനുണ്ട്, രണ്ടാമനുണ്ട്. രാജാക്കന്മാരുടെ ലിസ്റ്റൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ലിസ്റ്റ് നോക്കുമ്പോൾ യൊരോബെയാം രണ്ടാമൻ എന്നൊരു രാജാവിനെ കാണാൻ സാധിക്കും. ആ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ പ്രവാചകൻ ഇസ്രായേലിൽ പ്രവചിച്ചത്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നുപോയത് യൊരോബെയാം രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ്. വളരെ സാമ്പത്തികമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള അഭിവൃദ്ധി പ്രാപിച്ച ഒരു കാലഘട്ടം. പക്ഷേ നമ്മൾ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വായിച്ചാൽ വേറൊരു ക്ലൂ നിങ്ങൾക്ക് കിട്ടും. ഒന്നിൻ്റെ ഒന്ന് വായിച്ചാൽ, ഉസ്സിയാവ്, യോഥാം, അഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തും. അപ്പോൾ ഈ രാജാക്കന്മാരൊക്കെ എവിടുത്തെ രാജാക്കന്മാരായിരുന്നു? എനിക്ക് ചരിത്രവും ഇതൊന്നും ആർക്കും അങ്ങോട്ട് അത്ര എളുപ്പമുള്ള സാധനമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ശ്രദ്ധിച്ച് വായിച്ചാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉസ്സിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് ഇസ്രായേൽ രാജാവായ യോവാശിൻ്റെ മകനായ ബെയോരാമിൻ്റെ യൊരോബെയാമിൻ്റെ കാലത്ത് ഉണ്ട്. അപ്പം രണ്ട് രാജ്യത്തെ രാജാക്കന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ഭരിച്ചിരുന്നത് യൊരോബെയാം രണ്ടാമൻ, അവിടെ അപ്പൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. വെച്ച് നിങ്ങൾക്ക് നോക്കിയാൽ ഇത് രണ്ടാമനാന്ന് യോവാഷ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. ആ രാജാവിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ കാലത്താണ്. അതേ കാലഘട്ടത്തിൽ യഹൂദ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ പേരവിടെ പറഞ്ഞിരിക്കുന്നു, ഉസ്സിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ്. അപ്പോൾ ഈ ആളുകളുടെ കാലഘട്ടം യഹൂദയിലും സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചു. അതുകൊണ്ടാണ് ഉസ്സിയാവ് മരിച്ച ആണ്ടിൽ ആരുണ്ടായിരുന്നു? യെശയ്യാവ്. ഇപ്പോൾ സമകാലികരാണെന്ന് മനസ്സിലായല്ലോ, ക്ലിക്കാകുന്നുണ്ടോ? യെശയ്യാവ് സമകാലികനാണ്, കാരണം ഇദ്ദേഹം ഉസ്സിയാവിൻ്റെ സമകാലികനാണ്. അവിടെയും സമ്പൽ സമൃദ്ധിയായിരുന്നു. ആ രാജാവ് മരിച്ചപ്പോഴാണ് യെശയ്യാവിന് ഒരു പ്രോബ്ലം ഉണ്ടായതും ദൈവം വെളിപ്പെട്ടതും ഒക്കെ. അപ്പോൾ രണ്ട് രാജ്യത്തും നല്ല സമ്പൽ സമൃദ്ധി നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. സമ്പൽ സമൃദ്ധി നിലനിൽക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്കൊക്കെ നോക്കിയാൽ ഭൗതിക ഉയർച്ച ഉണ്ടാകുമ്പോൾ ആത്മീയത അധപ്പതിക്കുന്നു. ഭൗതികമായിട്ടുള്ള ഉയർച്ച സംഭവിക്കുമ്പോഴാണ് പരസംഗം ചെയ്യാനും മദ്യപാനത്തിന് പോകാനും വേണ്ടാത്ത തരത്തിലുള്ള അനാത്മീയ പ്രവർത്തനത്തിൽ ഏർപ്പെടാനും ഒക്കെ. കാരണം പണം കൊണ്ട് എന്തും നേടാം, സാധിക്കും, ദൈവത്തെ ഒഴിച്ച് എന്തും കിട്ടും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എല്ലാം പണം കൊണ്ട് നേടാമെന്നുള്ളൊരു അഹന്ത മനുഷ്യൻ്റെ മനസ്സിനെ ഗ്രസിക്കുന്നത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അത് ആത്മീയമായിട്ടുള്ള അധപ്പതനത്തിന് വഴി തെളിക്കും. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് സമ്പൽ സമൃദ്ധമായ രാജ്യം ആത്മീയമായിട്ട് അധപ്പതിച്ചിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഒരു ജനത്തോട് മടങ്ങി ദൈവത്തിൻ്റെ അടുത്തേക്ക് വരിക എന്ന് പ്രസംഗിക്കുന്നതിനായിട്ടാണ്, പ്രവചിക്കുന്നതിനായിട്ടാണ് ദൈവം ആരെ എഴുന്നേൽപ്പിച്ചത്? ഹോശയെ. ഹോശയ ഏതാണ്ട് 50 വർഷത്തോളം, 40-ലധികം വർഷങ്ങൾ പ്രവചിച്ചു. ഒരു ചെറിയ കാലഘട്ടമല്ല. നമ്മൾ ഈ
ഡാനിയലിനെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ വളരെയധികം കാലം 10-45-50 വർഷം പ്രവചിച്ചു. യെരോബെയാം 2-ാമൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് 6 രാജാക്കന്മാരും കൂടി പിന്നെ ഇസ്രായേലിനെ ഭരിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ ഇദ്ദേഹം പ്രവചിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എൻ്റെ പ്രവചനത്തിൻ്റെ മുഴുവൻ കണ്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ, ദൈവത്തെ വിട്ടു നടന്നാൽ നിങ്ങൾ അശൂർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ അവരിതൊന്നും കൂട്ടാക്കിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാനിലും ബഥേലിലും ഒക്കെ കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതാണ് നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത്, ഈ ദൈവത്തെ ആരാധിക്കുക, ഈ ദൈവമാണ് നിങ്ങൾക്ക് അഭിവൃദ്ധി തരുന്നത്, ഫെർട്ടിലിറ്റി. ബാലൊക്കെ അങ്ങനത്തെ ദൈവങ്ങളാണ്, അസ്തരോത്ത് ബാലിനൊക്കെ ഉള്ള ദൈവങ്ങളെല്ലാം ഫെർട്ടിലിറ്റി ഗോഡ്സാണ്, അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരുന്നത് ഈ ദൈവമാണ്. പക്ഷേ ദൈവം പണ്ടേ അവരോട് ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തെ മറക്കരുത്, എൻ്റെ കൈയാണ് നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കുവാനായിട്ട് ആരോഗ്യം തരുന്നത്, ബുദ്ധി തരുന്നത്. പക്ഷെ അവരത് മറന്നു. അവർ മറന്നിട്ട് ആ ഫെർട്ടിലിറ്റി ഗോഡ്സിനെ, സമ്പൽ സമൃദ്ധിയുടെ ദേവന്മാരെ ഉണ്ടാക്കി അവരെയൊക്കെ ആരാധിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് പ്രവാചകനെ അയച്ചിട്ട് ദൈവം പറയുന്നത്, മടങ്ങിവാ, റിട്ടേൺ അണ്ടു ദി ലോർഡ്. നിങ്ങളിങ്ങനെ ഈ അന്യ ദൈവങ്ങളുടെ പിന്നാലെ പരസംഗം ചെയ്തു പോകാതെ യഥാർത്ഥ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങിവാ എന്ന് ദൈവം സന്ദേശം നൽകുന്നത് ഈ കാലഘട്ടത്തിലാണെന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് മടങ്ങി ദൈവത്തിൻ്റെ അടുത്തേക്കല്ല, ഹോശയുടെ അടുത്തേക്ക് ഒന്നുകൂടെ വരികയാണെങ്കിൽ, ഹോശയുടെ കുടുംബത്തിൽ ഭാര്യ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഭാര്യയും മക്കളും, അവരെ ഒന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും. 1:3 നമ്മൾ വായിക്കുകയാണെങ്കിൽ കണ്ടു, ദിബ്ലയാമിൻ്റെ മകളും വ്യഭിചാരിണിയുമായ ഗോമറിനെ വിവാഹം കഴിക്കാൻ ദൈവം കൽപ്പിച്ചു. ഇതൊരു സിംബോളിസമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം ഓർക്കുക. യഹോവയെ വിട്ട് അന്യദൈവങ്ങളെ സേവിക്കുന്ന ഇസ്രായേലിനെ ദൈവം സ്നേഹിക്കുന്നെന്നും ദൈവം അവരെ മടക്കി വിളിക്കുന്നെന്നും കാണിക്കുന്നതിനായിട്ടാണ്. അവരുടെ തിരിച്ചു വരവിനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സന്ദേശം. ഇത് ഇവരുടെ ഇപ്പം ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പേര് നമുക്ക് കിട്ടി. ഭർത്താവിൻ്റെ പേര് ഹോശയ, ഭാര്യയുടെ പേര് ഗോമർ. മക്കളുടെ പേരുകൾ കൂടി ഒന്ന് പരിചയപ്പെടാം. എത്ര മക്കളുണ്ടായിരുന്നു? 3 മക്കൾ. അതിൽ 1 മകളും 2 ആൺകുട്ടികളുമാണ്. പേരൊക്കെ അവിടെ ഉണ്ടല്ലോ, നമുക്ക് വായിക്കാം. 4-5 വാക്യങ്ങൾ. യഹോവ അവനോട് അവനെ ഇസ്രായേൽ ദൈവം വിതയ്ക്കും എന്ന് പേര് വിളിക്കുക. ഇനി കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഇസ്രായേലിൻ്റെ രക്തപാതകങ്ങളെ യേഹു ഗൃഹത്തോട് സന്ദർശിച്ച്. അപ്പോൾ ആദ്യം ഉണ്ടായ മോൻ്റെ പേര് ജസ്രേൽ. ജസ്രേൽ എന്നാണ് ഇംഗ്ലീഷ്, JEZREEL, ജസ്രേൽ. ഇസ്രായേൽ എന്നാണ് മലയാളം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ സാധാരണ വായിക്കുന്ന ഇസ്രായേൽ അല്ല, ജസ്രേൽ. അതിൻ്റെ അർത്ഥം നോക്കിയാൽ നിങ്ങൾക്ക് പിടി കിട്ടും. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഗവേൺഡ് ബൈ ഗോഡ്, ദൈവം നയിക്കുന്ന, ദൈവത്തിൻ്റെ പ്രഭുത്വത്തിന് കീഴിലിരിക്കുന്ന. പക്ഷേ ഈ പദത്തിൻ്റെ അർത്ഥം ദൈവം വിതയ്ക്കും. ദൈവം വിതയ്ക്കുമെന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ദൈവം വിതയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പലരും വിതച്ച് കിളിർത്ത്, അങ്ങനല്ല. ഗോഡ് സ്കാറ്റേഴ്സ്, ഗോഡ് സ്കാറ്റേഴ്സ്. സ്കാറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ വിതയ്ക്കുന്നത് അങ്ങനെയാണല്ലോ, ഞാറ് പറിച്ച് നടുവെന്നല്ല പറഞ്ഞത്, വിതയ്ക്കും സ്കാറ്റർ ചെയ്യും. അപ്പോൾ നിങ്ങളെ ചിതറിച്ച് കളയും എന്നുള്ള അർത്ഥത്തിലാണ്. ദൈവം നിങ്ങളെ നടുവെന്നുള്ള അർത്ഥത്തിലല്ല, സ്കാറ്റർ ചെയ്യും, ചിതറിച്ച് കളയും. നിങ്ങൾ ദൈവത്തെ അനുസരിച്ച്, ദൈവത്തെ ആരാധിച്ച് ജീവിക്കാതിരിക്കുന്നത് കൊണ്ട് ഗോഡ് വിൽ സ്കാറ്റർ യു, ദൈവം നിങ്ങളെ ചിതറിച്ച് കളയും. ഇത് ദൈവം പണ്ടും പറഞ്ഞിരുന്നതാണ്. അവിശ്വസ്തതയ്ക്കുള്ള ശിക്ഷ അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ, നിങ്ങൾ ചിതറിപ്പോകും. എന്നാൽ കുറേ കഴിയുമ്പോൾ ദൈവം അവരെ തിരികെ ശേഖരിക്കുന്നുണ്ടെന്നുള്ളതും പേര് മാറ്റുന്നുണ്ടെന്നുള്ളതും നിങ്ങൾക്ക് 10-ാം വാക്യം വായിച്ചാൽ മനസ്സിലാകും. ദൈവം സിംബോളിസത്തിലാണ് ചെയ്തതെന്നുള്ളത് അറിയാനായിട്ട്. എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴി പോലെ ഇരിക്കും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് അരുളി ചെയ്തതിനു പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കൾ എന്ന് അവരോട് പറയും. യഹൂദ മക്കളും ഇസ്രായേൽ മക്കളും ഒന്നിച്ചുകൂടി തങ്ങൾക്ക് ഒരേ തലവനെ നിയമിച്ച് ദേശത്തു നിന്നും പുറപ്പെട്ടു പോകും. ഇസ്രായേലിൻ്റെ നാൾ വലുതായിരിക്കുന്നുവല്ലോ. ചില ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ ജസ്രേൽ എന്ന് ഉള്ള പേരിന് ഗോഡ് ഗ്യാദറത്ത് ടുഗദർ, ദൈവം അവരെ വീണ്ടും കൂട്ടിച്ചേർക്കുന്നു അല്ലേ. ഗോഡ് സ്കാറ്റേർഡ് ദം, ബട്ട് ഗോഡ് നെവർ വോണ്ടഡ് ടു സ്കാറ്റർ ദം. ഗോഡ് ഈസ് ഗോയിങ് ടു ഗ്യാദർ ദം ടുഗദർ. ദൈവം അവരെ ചിതറിച്ച് കളഞ്ഞു. പക്ഷേ ചിതറിച്ച് കളയണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നില്ല. അത് ആദ്യം ദൈവം അങ്ങനെ ചെയ്തതേ ഉള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ ഇൻറ്റൻഷൻ ഇവരെ കൂട്ടിച്ചേർക്കണം, ഗ്യാദറിങ് ടുഗദർ എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് പേര് മാറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു രൂപാന്തരം. ഇതാണ് സുവിശേഷം. സ്കാറ്റർ ചെയ്യപ്പെടേണ്ടവനെ ഗ്യാദർ ചെയ്യുകയാണ്, എറിഞ്ഞു കളയേണ്ടവനെ കൂട്ടിച്ചേർക്കുന്ന ദൈവം. അപ്പോൾ അതിലൊക്കെ സന്ദേശം കിടപ്പുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. രണ്ടാമത്തേത് മകളാണ്. മകളുടെ പേര് ലോരുഹമ. 6-ാം വാക്യം, അവൾക്ക് ലോരുഹമ കരുണ ലഭിക്കാത്തവൾ എന്ന് പേര് വിളിക്കും. അവൾക്ക് ലോരുഹമ എന്ന് പറഞ്ഞാൽ കരുണ
ലഭിക്കാത്തവർ. ബട്ട് ദിസ് ഫെലോ വിൽ അഗെയിൻ ഗെറ്റ് കൺവേർട്ടഡ്. രണ്ടിൻ്റെ ഒന്ന്. ആ രൂഹാമ മീൻസ് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർക്ക് അമ്മി എൻ്റെ ജനമെന്നും നിങ്ങളുടെ സഹോദരിമാർക്ക് രൂഹമ കരുണ ലഭിച്ചവൾ എന്നും പേര് വിളിക്കും. ഇവിടെ ഒരു സഹോദരിക്കാണ് എന്ത് പേരുണ്ടായിരുന്നത്? ലോ രുഹാമ, കരുണ ലഭിക്കാത്തവർ. ബട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു മേക്ക് ഓൾ സഹോദരിമാർ രുഹാമ. അങ്ങനെയല്ലേ ഇപ്പോൾ രണ്ടാമത്തെ, നിങ്ങളുടെ സഹോദരിമാർക്ക് രൂഹമ എന്ന് പറഞ്ഞാൽ കരുണ ലഭിച്ചവൾ. അപ്പോൾ കരുണ ലഭിക്കാത്തവൾക്ക് കരുണ കൊടുക്കുന്ന ദൈവം. അപ്പം ഇതാണ് രക്ഷയുടെ സന്ദേശം, സുവിശേഷം. അതാണ് ഹോശയ. ഹോശയ രക്ഷിക്കുന്ന ആളാണ്. അതുകൊണ്ട് കരുണ ലഭിക്കാത്തവൾക്ക് എന്ത് കൊടുക്കുന്നു? പേര് കരുണ ലഭിക്കാത്തവൾ എന്ന് ഇടാനാണ് ദൈവം പറഞ്ഞത്. പക്ഷേ ആഫ്റ്റർ സം ടൈം ഗോഡ് ഈസ് ടെല്ലിങ് കരുണ ലഭിക്കാത്തവളല്ല, കരുണ ലഭിച്ചവൾ. ഇനി ഒരു മോനും കൂടെ ഉണ്ടായല്ലോ. 8:9 വാക്യങ്ങൾ. അപ്പോൾ യഹോവ അവന് ലോ അമ്മി എൻ്റെ ജനമല്ല എന്ന് പേര് വിളിക്കുക. അപ്പം മൂന്നാമത്തെ ആൾ കിട്ടത് ലോ അമ്മി. ലോ അമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ ജനം അല്ല, ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നു. യു ആർ നോട്ട് മൈ പീപ്പിൾ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? 2:1 നിങ്ങളുടെ സഹോദരന്മാർക്ക് അമ്മി എൻ്റെ ജനം. അപ്പോൾ ലോ മാറ്റിക്കളഞ്ഞു. ലോ മാറ്റിയിട്ട് പറയാണ് അമ്മി, യു ആർ മൈ പീപ്പിൾ, നിങ്ങൾ എൻ്റെ ജനമാണ്. നോട്ട് മൈ പീപ്പിൾ എന്ന് പറഞ്ഞ സ്ഥാനത്ത് യു ആർ മൈ പീപ്പിൾ എന്ന് പറയുന്ന തരത്തിൽ ദൈവത്തിന് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് നൽകാൻ താല്പര്യമുണ്ട്. ഒറ്റ കാര്യം, നിങ്ങൾ അങ്ങോട്ട് മടങ്ങി വരണം. ഇഫ് യു വിൽ കം ബാക്ക്. കരുണ ലഭിക്കാത്തവർ കരുണ ലഭിച്ചവരാകും, എൻ്റെ ജനമല്ലാത്തവർ എൻ്റെ ജനമായി തീരും. അല്ലേ? ദൈവം സ്കാറ്റർ ചെയ്ത സ്ഥാനത്ത് നിന്ന് ദൈവം നിങ്ങളെ ഗ്യാദർ ചെയ്യും. നിങ്ങളെ ചിതറിച്ച് കളഞ്ഞു, പക്ഷെ ദൈവം നിങ്ങളെ ശേഖരിക്കും. അപ്പോൾ ഇവിടെ ഈ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ഒരു ചിത്രം എന്തിനാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ, ഗോമർ വ്യഭിചാരിണി ആയതുപോലെ ദൈവജനമായ ഇസ്രായേൽ തങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹങ്ങളെ സേവിച്ചു, അല്ലെങ്കിൽ അവർ പരസംഗം ചെയ്തു എന്നുള്ളത് ജനത്തിന് ബോധ്യം വരാൻ വേണ്ടി ദൈവം ഈ ഒരു 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 വിസിബിൾ ലെസൺ, അവർക്ക് കാണത്തക്ക തരത്തിലൊരു പാഠം ആവിഷ്കരിക്കുക ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു, പേരിങ്ങനെയാണ്, പക്ഷേ ഇങ്ങനെ മാറ്റാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ മടങ്ങി വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഇങ്ങനെ രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് ഈ പുസ്തകത്തിനകത്ത് വീണ്ടെടുപ്പിൻ്റെ സന്ദേശമാണ് കിടക്കുന്നതെന്നുള്ള കാര്യം. രക്ഷകനായതുകൊണ്ട് അദ്ദേഹം നൽകുന്ന സന്ദേശം വീണ്ടെടുപ്പിൻ്റെ സന്ദേശമാണ്. നമ്മളെ വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. ദൈവം ഭർത്താവായിരുന്നിട്ടും നമുക്ക് യിരെമ്യാവ് 31:32 വായിക്കാം. യിരെമ്യാവ് 31:32. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൈപിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും. അത് അത്രയും മതി. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും. സോ ഗോഡ് ദൈവം ദൈവത്തെ തന്നെ ചിത്രീകരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഭർത്താവായിട്ടാണ്. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും, വായിച്ചോ, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഭർത്താവായിരുന്നിട്ടും അവൾ എന്നെ അനുസരിച്ചില്ല, അവൾ അവളുടെ വഴിക്ക് പോയി, അവൾ നിയമത്തെ ലംഘിച്ചു കളഞ്ഞു. ഇസ്രായേൽ ജനത്തെ ഭാര്യയായിട്ട് ഇവിടെ ചിത്രീകരിക്കുകയാണ്. ഗോമർ ജാരന്മാരുടെ പുറകെ പോയതുപോലെ ഇവിടെ ഇസ്രായേൽ ജാരന്മാരുടെ പിന്നാലെ പോകുന്നു. എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നു? ജാരന്മാരുടെ പിന്നാലെ പോയതുകൊണ്ട് അവൾ പോട്ടെ, ഈ നാട്ടിൽ വേറെ ഒത്തിരി പെൺപിള്ളേരുണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ദൈവമാണോ? അല്ല. ഹോശയ, ഹോശയ 3:1, ഹോശയിലേക്ക് മടങ്ങി വന്ന് 3:1. അനന്തരം യഹോവ എന്നോട്, ഇസ്രായേൽ മക്കൾ അന്യ ദേവന്മാരോട് ചേർന്ന് മുന്തിരിയടകളിൽ ഇഷ്ടപ്പെട്ടിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ നീ ഇനിയും ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട് വ്യഭിചാരിണി ആയിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ നീ അവളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. സി, ദൈവം അവർക്കൊരു ഒബ്ജക്റ്റ് ലെസൺ കൊടുക്കുകയാണ്. ഞാൻ ഇസ്രായേൽ ജനത്തെ എന്ത് ചെയ്യുന്നു? സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നീയും നിന്റെ വ്യഭിചാരിണിയായ ഭാര്യയെ എന്ത് ചെയ്യണം? സ്നേഹിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള ഇടപാടാണ് നമ്മളവിടെ കാണുന്നത്. 2:19 വാക്യങ്ങൾ വായിച്ചാൽ, 2:19 വായിച്ചാൽ, ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും, അതേ നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും, ഞാൻ വിശ്വസ്തതയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും, നീ യഹോവയെ അറിയുകയും ചെയ്യും, ആ കാലത്ത് ഞാൻ ഉത്തരം നൽകുമെന്ന് യഹോവ. ദൈവം വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഇവളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത്. എങ്ങനെ വിവാഹ നിശ്ചയം ചെയ്തത്? സദാകാലത്തേക്കും വിവാഹത്തിന് നിശ്ചയിക്കും, നീതിയോടും ന്യായത്തോടും ദയയോടും കൂടെ നിന്നെ വിവാഹത്തിന് നിശ്ചയിക്കും, വിശ്വസ്തതയോടെ നിന്നെ വിവാഹത്തിന് നിശ്ചയിക്കും. എന്നാൽ നമ്മൾ തിരിച്ച് ചിന്തിക്കണം. പുതിയ നിയമത്തിലുണ്ട്, നമ്മുടെ ഹൃദയം
ഈ വിവാഹം നിശ്ചയിക്കപ്പെട്ടെങ്കിലും ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുന്നുണ്ടോ? അതാണ് ഇസ്രായേലിന് സംഭവിച്ചെന്നുള്ള കാര്യം ഓർക്കുക. അത് കഴിഞ്ഞിട്ട് ഹോശേയ ഗോമറിനെ എന്ത് ചെയ്തു എന്നുള്ളത് മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിലുണ്ട്. തുടർന്ന് നിങ്ങൾ വായിക്കും, അങ്ങനെ ഞാൻ അവളെ 15 വെള്ളിക്കാശിനും 1.5 ഹോമർ യവത്തിനും വാങ്ങിച്ച അവളോട്, നീ ബഹുകാലം അടങ്ങി പാർക്കണം, പരസംഗം ചെയ്യുകയോ. അതിനർത്ഥം എന്നാ, പൈസ അങ്ങോട്ട് കൊടുത്തെന്ന് പറഞ്ഞപ്പം കേരളക്കാർക്ക് ഒരു വിഷമം, പൈസ ഇങ്ങോട്ടല്ലായിരുന്നു കിട്ടേണ്ടത്. അങ്ങനെയല്ല, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ സ്ത്രീ ധനം എങ്ങോട്ട് കൊടുക്കണം? എങ്ങോട്ട് കൊടുക്കണം? പുരുഷൻ സ്ത്രീക്ക് അങ്ങോട്ട് കൊടുക്കണം, അല്ല സ്ത്രീ പുരുഷൻ ഇങ്ങോട്ടല്ല തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പുസ്തകം മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും, അങ്ങോട്ടാണ് കൊടുക്കേണ്ടത്, ഇങ്ങോട്ടല്ല മേടിക്കേണ്ടത്. അപ്പോൾ അങ്ങോട്ട് സ്ത്രീധനം കൊടുത്ത് അവളെ സ്വന്തമാക്കുന്നതാണ് നമ്മൾ ആ വാക്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ആത്മീയ ചിത്രം കിടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിൽ പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ട് അല്ല. പിന്നെ എന്തുകൊണ്ടാണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ നമുക്ക് വായിക്കാം. 1 പത്രോസ് 1:18-19 വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുവെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം മറുവിലയായിട്ട് കൊടുത്താണ് നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കും സ്ത്രീധനം ഇങ്ങോട്ട് തന്ന് നമ്മളെ കർത്താവ് തൻ്റെ രക്തം മറുവിലയായി കൊടുത്താണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ നാം കാണുന്ന സന്ദേശം വീണ്ടെടുപ്പിൻ്റെയും രക്ഷയുടെയും സന്ദേശമാണ്. അങ്ങനെ സംഭവിച്ചപ്പോഴാണ് അവൾ കരുണ ലഭിച്ചവൾ, അവൾ എൻ്റെ ജനം എന്ന് പേര് മാറി വന്നത്. അതുകൊണ്ട് നമ്മളും ആ കൂട്ടത്തിൽ പെട്ടവരാണ്. കരുണ നമുക്ക് അതിൻ്റെ അർത്ഥം, ആത്മീയ അർത്ഥം നമ്മളിലേക്ക് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ, പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന സഭയ്ക്ക് ഇതേ അനുഭവമാണ് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഗോഡ് സോ ലവ്ഡ് അസ് അല്ലേ, ആൻഡ് ഹീ കണ്ടിന്യൂസ് ടു ലവ് അസ്. ദൈവം നമ്മെ അത്രയധികം സ്നേഹിച്ചു, ഇപ്പോഴും നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ അവനെ വിട്ട് പിന്മാറ്റത്തിലേക്കും അബദ്ധസഞ്ചാരത്തിലേക്കും പോകുമ്പോഴും തള്ളിക്കളയാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവൻ നമ്മെ വീണ്ടെടുക്കുവാനും നമ്മെ രക്ഷയിലാക്കുവാനും തൻ്റെ മണവാട്ടിയായിട്ട് തൻ്റെ കൂടെ കൊണ്ടുപോകാനും ഒക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഏതറ്റം വരെയും നമുക്ക് വേണ്ടി പോകുവാൻ തക്കവണ്ണം കർത്താവ് സന്നദ്ധനാകുന്നു. ഏതറ്റം വരെ പോയി? തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി വെച്ച് തരുവാൻ തക്കവണ്ണം. അതിനേക്കാൾ വലിയ സ്നേഹം ആർക്കുമില്ല എന്നാണ് കർത്താവ് തന്നെ പറഞ്ഞത്. സ്നേഹിതന്മാർക്ക് വേണ്ടി, പക്ഷെ നമ്മളത്ര സ്നേഹിതന്മാരല്ലായിരുന്നല്ലോ. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ വെച്ചു, പക്ഷെ നമ്മൾ സ്നേഹിതന്മാരായിരുന്നോ? അല്ല. റോമാലേഖനത്തിൽ പറഞ്ഞ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, പാപികളായിരിക്കുമ്പോൾ തന്നെ, അഭക്തരായിരിക്കുമ്പോൾ തന്നെ, ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, അപ്പോൾ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും പറയാനില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിക്കുകയും തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി വെച്ചു തരികയും. കരുണാപാത്രങ്ങളല്ല, കോപപാത്രങ്ങളായിരുന്നു. അപ്പോഴാണ് ശത്രുക്കളായിരുന്നു, പാപികളായിരുന്നു, ബലഹീനരായിരുന്നു, അഭക്തരായിരുന്നു. അപ്പോൾ നമ്മെ കർത്താവ് സ്നേഹിച്ചുകൊണ്ടേയിരുന്നു, നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം. നമ്മുടെ പിന്നാലെ വന്നു, നമുക്ക് കരുണ തന്നു, വീണ്ടെടുപ്പ് തന്നു. ഈ വലിയ സ്നേഹത്തെ ഹോശേയ നമുക്ക് ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നത്. അപ്പോൾ ഹോശേയുടെ ജീവിതത്തെക്കുറിച്ച് തുടർന്നും നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കുവാനായിട്ടുണ്ടല്ലോ. അശൂർ പ്രവാസത്തിലേക്ക് പോകുന്നതും അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൻ്റെ ചില ഡീറ്റെയിൽസും എല്ലാം നമുക്ക് പരിശോധിക്കാനുണ്ട്. മേ ബി അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാം. ഹോശേയ എന്ന് പറയുന്നത് രക്ഷകനാണ്, രക്ഷിക്കുന്ന കർത്താവ്. സ്നേഹം വഴിയാണ് താൻ വില കൊടുത്താണ് നമ്മെ വീണ്ടെടുക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഹോശേയ ഒരു വളരെ ക്ലിയറായിട്ട് തൻ്റെ ജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തുന്നു എന്നുള്ള കാര്യം ഓർക്കുകയും ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവൻ നമ്മെ വീണ്ടെടുത്ത് രക്ഷയിലാക്കി. അങ്ങനെയാണ് ദൈവം ഇസ്രായേൽ മക്കളെയൊക്കെ ചെയ്തതുപോലെ, അവരെ വീണ്ടെടുത്ത് രക്ഷയിലാക്കിയതുപോലെ നമ്മയും വീണ്ടെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുന്നു. തൻ്റെ സ്വന്തം ജീവൻ നമുക്ക് മറുവിലയായിട്ട് തന്നാണ് അവൻ നമ്മെ വീണ്ടെടുക്കുന്നത്. ആ ചിത്രമാണ് ഹോശേയ. അപ്പോൾ ഹോശേയുടെ സന്ദേശം എന്താണ്? റിട്ടേൺ അൺടു ദ ലോർഡ്, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വാ. 15 പ്രാവശ്യം. അപ്പോൾ നമുക്ക് ആ ഒരു തീരുമാനം എടുക്കാം. പിന്മാറ്റക്കാരായ മക്കളെ, നിങ്ങൾ മടങ്ങി വരുവിൽ, ഞാൻ നിങ്ങളെ ചികിത്സിക്കാം എന്ന് യിലും ഹോശേയ 14:4 ഒക്കെ നമ്മൾ വായിക്കുന്നു. നമുക്ക് എവിടെങ്കിലും അവനെ വിട്ടുപോയ അവസ്ഥകളുണ്ടെങ്കിൽ അവനോട് ചേർന്ന് നടക്കുവാൻ തക്ക വേണം, മടങ്ങി അവൻ്റെ അടുത്തേക്ക് വരുവാൻ തക്ക വേണം. നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗസ്വപിതാവേ,
ഹോശയ പ്രവചനത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഇസ്രായേൽ ജനത്തോട് ഹോശയ മുഖാന്തരം അരളി ചെയ്തതുപോലെ ഞങ്ങൾ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ, അർത്ഥം ഞങ്ങളെ നിന്നെ വിട്ട് പോകുമ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ നിത്യ സ്നേഹത്തിനായിട്ട്, തീർന്നു പോകാത്ത സ്നേഹത്തിനായിട്ട്, ഞങ്ങൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ സ്നേഹിച്ചതോർത്ത് ഞങ്ങൾക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ആ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം തന്നെ മറുവിലയായി കൊടുത്ത് തൻ്റെ ജീവൻ ഞങ്ങൾക്ക് മറുവിലയായിട്ട് തന്ന കർത്താവെ, നീ ഞങ്ങളെ വീണ്ടെടുത്ത വലിയ സ്നേഹത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. കർത്താവ്, നിന്നെ വിട്ടെങ്ങും പോകയില്ല, ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെ ജീവിക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോകാൻ തക്ക വേണം. ഇന്ന് കർത്താവ് ഞങ്ങളെല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും കർത്താവെ നിന്നോട് അടുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൻ്റെ പാശത്താൽ ഞങ്ങളെ നിന്നോട് വലിച്ചടുപ്പിച്ച് കർത്താവ് നിൻ്റെ രക്ഷയിൽ ഞങ്ങളെ ആക്കുന്ന വലിയ കരുണയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. കരുണ ലഭിക്കാത്ത ഞങ്ങളെ, ജനമല്ലാത്ത ഞങ്ങളെ, കർത്താവ് കരുണ ലഭിച്ചവരും ദൈവത്തിൻ്റെ കർത്താവ് മക്കളുമാക്കി ദൈവത്തിൻ്റെ ജനമായി സ്വീകരിക്കുന്നതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ സ്കാറ്റർ ചെയ്ത് കളയേണ്ടതിന് പകരം കർത്താവ് നീ ഞങ്ങളെ ഗ്യാദർ ചെയ്യുന്നതോർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനേകരെ ഈ സ്നേഹത്താൽ കർത്താവെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ, വിളിക്കുവാൻ ഇന്നത്തെ വചന കേൾവിയാൽ പിന്നെയും ഞങ്ങളെ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മുഖത്തും കർത്താവിന് കരയേറ്റുന്നു. യേശുവിൻ്റെ നാമത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.